ഞാൻ 34 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. എന്റെ വിവാഹം ഇതുവരെ നടക്കാതിരുന്നത് എന്റെ കുടുംബത്തിന് ഈ സമുദായത്തിൽപ്പെട്ട യുവാക്കളും പിതാക്കന്മാരും ആവശ്യപ്പെടുന്ന ധനം കൊടുക്കാത്തതിന്റെ പേരിലാണ് എനിക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുചര്യയായ വിവാഹം നിഷേധിക്കപ്പെട്ടത്. ഈ സമുദായത്തിനോട് വെറുത്ത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നു. നിങ്ങളുടെ ലേഖനം വായിച്ചു. ഇപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ സമുദായത്തിലുള്ള മനുഷ്യരോട്, ചെറുപ്പക്കാരോട്, പുരുഷന്മാരോട് എനിക്ക് വെറുപ്പാണ്. ആത്മഹത്യയിൽ നിന്ന് ഞാൻ പിന്മാറുന്നു. കാരണം എന്റെ ഹൃദയത്തിന്റെ വേദന അറിയാൻ ഒരു മനുഷ്യനെങ്കിലും ഈ നാട്ടിൽ ഉണ്ടായല്ലോ എന്ന സന്തോഷം കൊണ്ട്. ഇതുപോലെ എത്രയെത്ര കത്തുകൾ, എത്ര വേദനിക്കുന്ന അനുഭവങ്ങൾ. സ്വന്തം മതം കൈയൊഴിച്ചു പോയ യുവതികളെ, എണ്ണമറ്റ യുവതികളെ കേരളത്തിന്റെ ദരിദ്ര മേഖലകളിൽ, എസ്റ്റേറ്റ് മേഖലകളിൽ, പാവപ്പെട്ട കാർഷിക മേഖലകളിൽ നാം കണ്ടുമുട്ടിയിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളത്, അവരുടെ ജീവിതത്തെ ദുരന്തപൂർണമാക്കിയത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ പുരുഷന്മാർ ആവശ്യപ്പെടുന്ന, അവരെ വിലപേശുന്ന സമ്പത്തും ആഡംബരങ്ങളും ധനവും സ്വർണവും എല്ലാമാണ് എന്ന്. ആ പെൺകുട്ടിയുടെ പിതാക്കളുടെ വേദന നിങ്ങൾ കാണുന്നില്ലേ? അവരുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾ കാണുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദര, 2 വർഷം മുമ്പാണ് എന്റെ നാട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ അകലെ, ഒരു തീരദേശ പ്രദേശം, ഒരു 10-15 കിലോമീറ്റർ അകലെ തീരദേശ പ്രദേശം, ഒരു നല്ല മനുഷ്യൻ, ഒരു സ്വാലിഹായ മനുഷ്യൻ, അയാൾ പാവപ്പെട്ടവനാണ്, കർഷകനാണ്. പക്ഷേ അയാൾ ഉള്ള കൃഷി കൊണ്ട് സന്തോഷിച്ച് സുഭിക്ഷമായി അയാളുടെ കുടുംബം പുലർത്തി ജീവിക്കുന്നുണ്ടായിരുന്നു. അയാൾ പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കാൻ വരുന്ന ആളാണ്, സുബഹിക്ക് പോലും ജമാഅത്തിന് വരുന്ന ആളാണ്. എല്ലാ ആണ്ടറുതികളിലും പള്ളികളിൽ അയാളുടെ സാന്നിധ്യമുണ്ടാകും. ദിക്റുകൾക്കും മൗലൂദുകൾക്കൊക്കെ ആഹാരം കൊടുക്കുന്ന അയാളാണ്. ഏത് നല്ല മനുഷ്യൻ വന്നാലും സ്വീകരിക്കുന്നത് ആ മനുഷ്യനാണ്. ആ മജ്ലിസിലെ ആളുണ്ടാവും, ദുആ ചെയ്യിപ്പിക്കും. പക്ഷേ അയാളുടെ മകളെ കല്യാണത്തിന്റെ അവസ്ഥ വന്നപ്പോൾ അയാൾക്ക് പണം കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. അവസാനം നാട്ടിലുള്ള കാരടന്മാരെല്ലാവരും കൂടി അടുത്ത മഹലിലുള്ളൊരു ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം നിശ്ചയിച്ചു. എന്നിട്ട് നിശ്ചയത്തിന്റെ അന്ന് എല്ലാവരും കൂടെ വന്നു. നിശ്ചയം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല നമ്മുടെ നാട്ടിൽ. അതിനുണ്ട് കുറെ കാക്കാമാര് നിശ്ചയത്തിന് പോകാനായിട്ട്. അതിനാൽ അവരുടെ കാരണമാരെ പരിപാടി അതാണ്, നിശ്ചയത്തിന് പോകാം. എന്നിട്ട് അവിടെ പോയി കൂടിയിരിക്കും. ഈ മനുഷ്യനെ കുറിച്ചോ അയാളെ കുടുംബത്തെക്കുറിച്ചോ അയാളെ സാമ്പത്തികത്തെക്കുറിച്ച് അവർക്ക് ചർച്ചാ വിഷയം തന്നെയല്ല. അയാൾക്ക് അവർക്ക് എന്ത് കൊടുക്കും, എന്ത് കിട്ടും, അതാണ് ചർച്ച. കല്യാണം നിശ്ചയിക്കലൊക്കെ വേറെ, എന്ത് കൊടുക്കുന്ന അവർ നിശ്ചയിക്കുന്നത്. ഇവരിങ്ങനെ പറയും, ഇത്ര കൊടുക്കണം. അപ്പോ ബ്രോക്കർ ചെന്നിട്ട് അകത്ത് പോയി ഇയാളോട് പറയും. അവരിങ്ങനെ പറയുന്നു, കഴിയില്ലല്ലോ എന്നെ കൊണ്ട്. വന്ന് പറയും, പിന്നെയും ആവശ്യങ്ങൾ ഉന്നയിക്ക, അയാൾ പറയും കഴിയില്ല. അവസാന ഒരു കാരണവരങ്ങ് പറഞ്ഞ്, ഏതായാലും 1.5 ലക്ഷം രൂപ നമ്മളാണ് തീരുമാനിക്കുക. ആ മനുഷ്യന്റെ ദയനീയമായ നോട്ടം അവഗണിച്ചുകൊണ്ട് ആ കാരണവർ പറഞ്ഞു, ഇപ്പത്തെ കാലത്തെ കുട്ടികൾ പരിയെന്നിറങ്ങണെങ്കിൽ അതൊക്കെ വേണ്ടി വരും. അവിടെ കൂടി അത് പാസ്സായി 1.5 ലക്ഷം രൂപ. അയാളുടെ പാവപ്പെട്ട ഭാര്യ വാതിലിന്റെ മറവിലിരുന്നത് കേട്ട് കണ്ണീര് വാർത്തിട്ടുണ്ടാകണം. ഏതായിരുന്നാലും കല്യാണം അടുത്തുവന്നു. ഈ മനുഷ്യനെ കൊണ്ട് 1.5 ലക്ഷം പോയിട്ട് 15,000 ഉറുപ്പിക ഉണ്ടാക്കാൻ കഴിയില്ല അയാൾക്ക്. ഈ നിശ്ചയിക്കാമെന്ന കാരണന്മാരെ പരിയിലൊക്കെ ഇയാൾ പോയി നോക്കി, എന്തെങ്കിലും കുട്ടുവെന്ന് വിചാരിച്ചിട്ട്. കടം വാങ്ങാൻ 10,000 രൂപ 5,000 രൂപ ഒരു മനുഷ്യനും കൊടുത്തില്ല. ഈ നിശ്ചയിച്ചു പോയ കാരണ വരെ വരെ 5,000 രൂപ കടം കൊടുത്തില്ല. അവസാനം കല്യാണത്തിന്റെ 1 ആഴ്ച മുമ്പ് ആ മനുഷ്യൻ നെല്ലിലടിക്കാൻ കൊണ്ടുവന്ന കീടനാശിനി തയ്യാറാക്കി വെച്ചു. സുബഹ് നിസ്കരിച്ചു. ഭാര്യയെ നിസ്കാരപ്പായയിലേക്ക് പറഞ്ഞയച്ചിട്ട് അയാൾ വീട്ടിന്റെ പുറകിൽ പോയിട്ട് വിഷം കുടിച്ചു. അയാളെ കിടന്ന് ബഹളമുണ്ടാക്കി, ശബ്ദം കേട്ട് എല്ലാവരും ഓടി വന്നു. അയാളെടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി. 1 ആഴ്ച അവിടെ കിടന്ന് അയാളുടെ ജീവൻ തിരിച്ചു കിട്ടി. അപ്പൊ ആളുകളൊക്കെ കൂടി, നാട്ടുകാർ കൂടി സംഘടിച്ചു. എന്നിട്ട് അയാൾക്ക് എല്ലാവരും കൂടി കടം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കാശൊക്കെ ഇറക്കെ സംഘടിപ്പിച്ചു. എന്നിട്ട് ആ കല്യാണം നടന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കാൻ പ്രിയപ്പെട്ട സഹോദര, ഇതൊക്കെ കണ്ടിട്ടും ഈ മനുഷ്യന്റെ മരണവെപ്രാളം കണ്ടിട്ട് പോലും ആ പിരിപ്പിച്ചെടുത്ത കാശ് വാങ്ങിയ അയൽ മഹല്ലിലെ പുതിയാപ്പള എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവനൊരു മനുഷ്യനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവനൊരു മനുഷ്യനാ? ഇത് കണ്ട ആളാണിത്. എന്നിട്ട് പോലും ഒരു മനസ്സാക്ഷി കുത്തും അവർക്കുണ്ടായില്ല.
ഈ ഒപ്പിച്ചെടുത്ത കാശ് അവർ വാങ്ങിയില്ലേ തലേ ദിവസം? അതാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ മനോഭാവം. ഇങ്ങനെ ഒരു ദീനാണോ അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് നമ്മൾ നല്ലതുപോലെ ആലോചിക്കണം. നിങ്ങൾ നോക്ക്, ഈ ഗൾഫ് നാടുകളിൽ 10 വർഷമായി, ഇപ്പോ ഒരാൾ പറഞ്ഞു നാട്ടിൽ പോയിട്ട് 10 വർഷം, അയാളുടെ പല്ലൊക്കെ പോയി, അയാൾ നരച്ചുപോയി. നാട്ടിൽ നിന്ന് വരുമ്പോ അങ്ങനെയൊന്നും ആയിരുന്നില്ല, അയാളുടെ ശരീരം ശോഷിച്ചു പോയി. 10 വർഷമായി അയാൾ ഭാര്യയെ കണ്ടിട്ടില്ല, മക്കളെ കണ്ടിട്ടില്ല. ഞാൻ അയാളോട് നിർബന്ധിച്ച് പറഞ്ഞു നിങ്ങൾ നാട്ടിൽ പോകണം. അയാൾ പറഞ്ഞു എങ്ങനെയെന്നാ നാട്ടിൽ പോവും, ഇനിയും ഒന്ന് ബാക്കിയാണ്. അതായത് ഇതിന്റെ മുമ്പ് 3-4 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാനാണ് ഇയാൾ ഗൾഫ് നാടിൽ അയാൾ ജീവിതം തുലച്ചു കളഞ്ഞത്. അയാളുടെ കുടുംബത്തിന് ആഹാരം കൊടുക്കാനല്ല, ഉപജീവനം നൽകാനല്ല, ഇയാൾ അധ്വാനിച്ച വിയർപ്പിന്റെ തുള്ളികൾ സ്വന്തം ഭാര്യയെ കാണാതെ, കുടുംബത്തെ കാണാതെ, മക്കളെ കാണാതെ ഈ ജിദ്ദയിൽ വിയർപ്പൊഴുക്ക ഈ മനുഷ്യന്റെ വിയർപ്പ് തുള്ളികൾ വാങ്ങിക്കൊണ്ടുപോയത് ഇയാളുടെ മകളെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന വിഡ്ഢികളായ ചെറുപ്പക്കാരല്ലേ? ഇയാളുടെ ഭാര്യക്കോ മക്കൾക്കോ ആ പണം ആസ്വദിക്കാൻ കഴിഞ്ഞോ? അവരത് കൊണ്ടുപോയിട്ട് പടക്കം പൊട്ടിച്ചില്ലേ? അവരത് കൊണ്ടുപോയിട്ട് നാട്ടിലുള്ള ആളുകൾ വിളിച്ച് കോഴി വാങ്ങിയിട്ട് തീറ്റ കൊടുത്ത് വിട്ടില്ലേ? അവരാ കാശ് വാങ്ങിയിട്ട് കല്യാണത്തിന്റെ തലേന്ന് വീട്ടിൽ വന്ന ചെറുപ്പക്കാർക്ക് പൂക്കിപ്പറമ്പിൽ പോയിട്ട് കള്ള് വാങ്ങിക്കൊണ്ടുവരാൻ ആ കാശ് കൊടുത്തില്ലേ? ഇതിനാണോ ഈ മനുഷ്യൻ ജിദ്ദയിൽ ജീവിതം ഹോമിച്ചത്? നിങ്ങളിത് മനസ്സിലാക്കണം. നിങ്ങളുടെ അരികിൽ മകളെ കെട്ടിക്കാനുണ്ട് എന്ന് പറഞ്ഞ് സഹായം തേടി വരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ മുഖത്തേക്ക് ഇപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? എങ്ങനെ നിങ്ങൾ തിരിഞ്ഞു നോക്കും? 500-600 രൂപയാണ് ജോലിക്ക് ശമ്പളത്തിന് ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് അവരുടെ കുട്ടികളൊക്കെ കെട്ടിക്കാൻ കഴിയോ? അതുകൊണ്ട് ആരെങ്കിലും വന്നു എന്ന് കേട്ടാൽ, നാട്ടിൽ നിന്ന് വന്നു എന്ന് കേട്ടാൽ, നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ ശ്രദ്ധിക്കാതെ വന്നതായി അറിയിക്കാതെ നിങ്ങൾ പിന്മാറുന്നില്ലേ? പിന്മാറുന്നുണ്ട് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്തിനാണ് ഇപ്പൊ വന്നത് എന്ന് അറിയില്ല, മോളെ കെട്ടിക്കാനാണോ വല്ല പിരിവാണോ എന്നറിയില്ല എന്ന് കരുതിയിട്ട് സുഹൃത്തുക്കൾ, പരിചയക്കാർ, ആത്മമിത്രങ്ങൾ വരെ അറിഞ്ഞ ഭാവം നടിക്കാതെ അവർ ചുരുണ്ടുകൂടുന്നതിന് കാണാനാകുന്നുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ അത്രമാത്രം കൊടുത്തു കൊടുത്തു കൊടുത്ത് കഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കാൻ കഴിയാതെ, ഒരു വീട് വെക്കാൻ കഴിയാതെ അവർ മറ്റുള്ളവരെ സഹായിക്കേണ്ടി വന്നിട്ടില്ലേ? എത്ര കാലമായി അധ്വാനിച്ചിട്ട് സ്വന്തം ഒരു വീടുണ്ടാക്കാൻ കഴിയാതെ അധ്വാനിച്ചത് മുഴുവനും പെങ്ങളെ കെട്ടിക്കാൻ ചെലവഴിച്ചു പോയി ഉസ്താദേ എന്ന് പറയുന്ന ആളുകൾ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇന്നവർക്ക് ഒരു കൂരയുണ്ടാക്കാൻ 20 കൊല്ലം ഗൾഫിന് അധ്വാനിച്ചിട്ട് സ്വന്തമായിട്ട് വീടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവന് നിർബന്ധമായത് അവന്റെ ഭാര്യക്കും മക്കൾക്കും ആഹാരം കൊടുക്കലും വസ്ത്രം കൊടുക്കലും വീട് കൊടുക്കലുമാണ്. പക്ഷേ ആ ദൗത്യം നിർവഹിക്കാൻ കഴിയാതെ അധ്വാനിച്ച കാശ് മുഴുവനും പെങ്ങളെ കെട്ടിയ ചെറുപ്പക്കാരന് അവന് പിന്നെ പടക്കം പൊട്ടിക്കാൻ വേണ്ടി കൊടുക്കാൻ നിർബന്ധിതരായിപ്പോയ കഷ്ടപ്പെടുന്ന ഗൾഫുകാരെ എനിക്ക് നല്ലതുപോലെ അറിയാം. ഇതൊരു ഒരു സമൂഹത്തിന്റെ ശരിയായ ചിത്രമാണോ? ഇതാണ് ഒരു മുസ്ലിം സൊസൈറ്റിയുടെ ശരിയായ ചിത്രം? അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെയാണ് അത് പഠിപ്പിച്ചു വന്നത്. എന്തുകൊണ്ട് ഇങ്ങനെയായിപ്പോയി ഈ സമൂഹം? നിങ്ങളിതിന്റെ ശരിയായ പ്രശ്നം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടോ? നിങ്ങളതിന്റെ ശരിയായ കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഒരൊറ്റ കാരണമേ ഇതിന് പറയാനുള്ളൂ. നാം അറിയാതെ, ഇസ്ലാമിന്റെ ആദ്യകാലത്തുണ്ടായതല്ലാതെ, ഇസ്ലാമിക രാജ്യങ്ങളിലും ഉള്ളതല്ലാതെ, നാം അറിയാതെ ഇടക്കാലത്ത് നമ്മിലേക്ക് കടന്നു വന്ന ദുരഭിമാനവും പണത്തിനോടുള്ള കൊതിയും ആർത്തിയും ദുരയും ആഭരണ ഭ്രമവുമാണ് നമ്മെ വിവാഹം എന്നത് ഒരു ദുരന്തമാക്കി മാറ്റാൻ റസൂൽ